ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ് യിയുടെ ഇന്ത്യ സന്ദർശനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയില്ല. നരേന്ദ്രമോദിയുടെ ഉത്തർപ്രദേശ് യാത്ര ചൂണ്ടിക്കാട്ടിയാണ് അനുമതി നിഷേധിച്ചത്. അതേസമയം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ചൈന സന്ദർശനം ഉഭയകക്ഷി ചർച്ചയിലെ ധാരണയോടുള്ള പ്രതികരണം നോക്കി മാത്രമായിരിക്കുമെന്നും ഇന്ത്യ അറിയിക്കുകയും ചെയ്തു. ലഡാക്ക് അതിർത്തിയിലെ ഇന്ത്യ ചൈന സൈനികർ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ശേഷമുള്ള രണ്ടു വർഷത്തിനിടെ ഇതാദ്യമായാണ് ചൈനയിൽ നിന്നും ഒരു ഉന്നത നയതന്ത്ര പ്രതിനിധി ഇന്ത്യയിലെത്തുന്നത്. ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് എത്തുന്നതായി യാതൊരു സൂചനയും കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടായില്ല. വാങ് യി ഡൽഹിയിൽ വിമാനമിറങ്ങിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ശേഷമാണ് ഇക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ സ്ഥിരീകരണം നൽകിയത്. അഫ്ഗാനിസ്ഥാൻ സന്ദർശനം കഴിഞ്ഞാണ് വാങ് യി നേരെ ഡൽഹിയിൽ എത്തിയത് എന്നാണ് വിവരം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും വാങ് യി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തി. അതിർത്തി തർക്കത്തിനു ശേഷം ഇതാദ്യമായാണ് ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തുന്നത്. അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ചൈനയുടെ പിന്മാറ്റം വേഗത്തിലാക്കണമെന്ന് യോഗത്തിൽ ഇന്ത്യ ആവശ്യപ്പെട്ടു. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുടെ കാശ്മീർ പരാമർശത്തിൽ അതൃപ്തി അറിയിച്ച ഇന്ത്യ ചൈനയുടെ താൽപര്യപ്രകാരമാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം പരിസ്യപ്പെടുത്താതിരുന്നതെന്നും വ്യക്തമാക്കി. ഇന്ത്യ ചൈന ബന്ധം ഇപ്പോഴും സാധാരണ നിലയിലെത്തിയിട്ടില്ലെന്ന് കൂടിക്കാഴ്ചയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൂണ്ടിക്കാട്ടി. അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ചൈനയുടെ പിന്മാറ്റം വേഗത്തിലാക്കണം. പാംഗോങ് ഗോഗ്ര ഹോർസ്പ്രിംഗ് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ചൈനയുടെ പിന്മാറ്റത്തിന് ഇന്ത്യ ഉദ്ദേശിച്ച വേഗതയില്ല. നേരത്തെ നടന്ന നയതന്ത്ര സൈനികതല ചർച്ചകളിലെ ധാരണ ലംഘിച്ചതിലുള്ള അതൃപ്തിയും കൂടിക്കാഴ്ചയിൽ ഇന്ത്യ അറിയിച്ചു. ഉഭയകക്ഷി ബന്ധത്തിൽ സ്ഥിരതയും വ്യക്തതയും വേണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. മോദി സർക്കാരിന്റെ തുടക്കകാലത്ത് വളരെ ഊഷ്മളമായിരുന്നു ഇന്ത്യ ചൈന ബന്ധം. അതിർത്തി തർക്കത്തെ തുടർന്ന് പിന്നീട് വഷളാവുകയായിരുന്നു. ഗൽവാനിലെ ഏറ്റുമുട്ടലിൽ നിരവധി സൈനികർ കൊല്ലപ്പെട്ടതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ മോശമായി. സൈനിക തലത്തിൽ ആവർത്തിച്ചുള്ള ചർച്ചകൾ സംഘർഷത്തിന്റെ തീവ്രത കുറച്ചെങ്കിലും 2020 മുമ്പുള്ള നയതന്ത്ര ബന്ധത്തിലേക്ക് ഇരു രാജ്യങ്ങളും ഇനിയും എത്തിയിട്ടില്ല. എന്നാൽ ഇതേ കാലയളവിൽ മോസ്കോയിലും ദുഷാൻബേയിലും വച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ വാങ് യിയെ കാണുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. 2020 സെപ്റ്റംബറിൽ ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഒരു ഉച്ചകോടിക്കയുടെ ഭാഗമായി ഇരു നേതാക്കളും മോസ്കോയിൽ വിപുലമായ ചർച്ചകൾ നടത്തി. ഈ സമയത്ത് കിഴക്കൻ ലഡാക്കിലെ അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് ധാരണയിലെത്തുകയും ചെയ്തിരുന്നു. ചൈനയിൽ നിന്നും വിദേശകാര്യമന്ത്രി എത്തിയിട്ടും പ്രധാനമന്ത്രി അദ്ദേഹത്തിന് സന്ദർശനാനുമതി നിഷേധിച്ചെങ്കിൽ ഇന്ത്യ ചൈന ബന്ധത്തിൽ ഉടലെടുത്ത മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല എന്ന് വ്യക്തം. ചൈനയുടെ ഭീഷണിക്കും ഹുങ്കിനും മുമ്പിൽ ഇന്ത്യ മുട്ടുമടക്കില്ല എന്നും അതിർത്തിയിൽ നിന്ന് ചൈനീസ് സേന പിന്മാറാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പഴയപോലെ ഊഷ്മളമാവില്ല എന്നുമുള്ള വ്യക്തമായ സന്ദേശവുമാണ് ഇന്ത്യ നൽകിയത്.